അധിനിവേശം ആരംഭിച്ച നാൾ മുതൽ ലോകം ചർച്ചയാക്കിയത് റഷ്യ ഉക്രൈനിൽ പ്രയോഗിച്ച ഉക്രൈൻ തിരിച്ചടിച്ച ഹൈമാഴ്സുകളെക്കുറിച്ചും മിസൈലുകളെക്കുറിച്ചും അത്യാധുനിക ആയുധങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതേസമയം ആണവശക്തിയായ റഷ്യ ചിന്തിച്ചത് മറ്റൊരു തരത്തിലും, ഒരു കച്ചവട സാധ്യതയെപ്പറ്റി. ഉപരോധത്തെ മറികടക്കാനുള്ള ഊർജ യുദ്ധത്തിൽ, അതേ തുടർന്ന് നടക്കുന്ന ഊർജ വിൽപ്പനയിലാണ് പുതിൻ എത്തിച്ചേർന്നത്. പുതിൻ്റെ ബുദ്ധി സമ്മതിക്കണം. യൂറോപ്പ് പുതിൻ്റെ ഗ്യാസിനും എണ്ണയ്ക്കും നിരോധനം കൊണ്ടുവന്നപ്പോൾ അത് അവിടെ കെട്ടിക്കിടക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യാമോഹിച്ചു. പുതിൻ ആ എണ്ണ ചൈനയ്ക്ക് ചുളുവിലയ്ക്ക് മറിച്ചു വിറ്റു. ഒപ്പം ഇന്ത്യക്ക് ഡിസ്കൗണ്ട് വിലയ്ക്ക് ആഭ്യന്തര ഉപയോഗത്തിനായി നൽകുകയും ചെയ്തു. അപ്പോൾ ചൈന എന്ത് ചെയ്തു? അവർ പുതിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ എണ്ണ ഇരട്ടി വിലയ്ക്ക് യൂറോപ്പിന് മറിച്ചു വിറ്റു. പണം കൊയ്യുന്നു. അപ്പോൾ ലാഭം ആർക്കാണ്? പുതിനും ചൈനയ്ക്കും. യൂറോപ്പ് വേണ്ട എന്ന് പറഞ്ഞ എണ്ണ പുതിൻ ചൈന വഴി മറിച്ചു വിറ്റു. അപ്പോഴും ലോകമാകട്ടെ പുതിൻ ഉക്രൈനിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉക്രൈൻ്റെ തിരിച്ചടിയും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യൂറോപ്പിൻ്റെ ഗ്യാസ് വിതരണം തടഞ്ഞ് അവരെ കൊടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട റഷ്യ പക്ഷേ തങ്ങളുടെ സഖ്യകക്ഷികളെ ഒപ്പം ചേർത്തു. പ്രത്യേകിച്ച് ഇന്ത്യയെയും ചൈനയെയും. മറ്റാർക്കും നൽകാത്ത ഡിസ്കൗണ്ടിൽ ഈ രാജ്യങ്ങളിലേക്ക് ഇന്ധനമൊഴുക്കി റഷ്യ. അങ്ങനെ വീണ്ടും ഇന്ത്യ റഷ്യ നയതന്ത്രം അതിരുകൾ കടന്ന് വളർന്നു. ആ നയതന്ത്രത്തിലേക്ക് നമ്മൾ വന്നാൽ ഏതുറക്കത്തിലും വിശ്വസിക്കാവുന്ന സുഹൃത്താണ് ഇന്ത്യക്ക് റഷ്യ. പ്രതിസന്ധി കാലത്തെല്ലാം റഷ്യ ഇന്ത്യയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് സോവിയറ്റ് യൂണിയൻ കാലം മുതലുണ്ടായ ദൃഢബന്ധമാണ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽക്ക് രൂപപ്പെട്ട തന്ത്രപരമായ സൗഹൃദം റഷ്യയും ഇന്ത്യയിലെ മാറി മാറി വന്ന സർക്കാരുകളും വളരെയധികം ഊഷ്മളമായി പരിപോഷിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ പരിപോഷിച്ച് പോരുന്നു ഇപ്പോഴും. അതിനാൽ റഷ്യക്കുണ്ടാകുന്ന പ്രതിസന്ധിയിൽ ഇന്ത്യ കൈവിടാതെ കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്, ലോകം സാക്ഷിയാകുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ത്യയുടെ നിലപാട് റഷ്യയ്ക്ക് അനുകൂലമായി മാറിയതോടെ തകർന്നു പോയത് അമേരിക്കയുടെ കരുനീക്കങ്ങളാണ്. അമേരിക്കയുടെ കടുത്ത ഭീഷണി വകവയ്ക്കാതെ റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച മോദി സർക്കാർ റഷ്യയെയും അതിലുപരിയായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും താങ്ങി നിർത്തുകയായിരുന്നു. ഉയർന്ന ഇന്ധന ഇറക്കുമതി ചിലവുകളെ തുടർന്ന് ലോകമെങ്ങും നാണ്യപ്പെരുപ്പവും സാമ്പത്തിക പ്രതിസന്ധിയും കത്തിപ്പടരുമ്പോഴും ആദ്യപാദത്തിൽ ലോകത്തെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കായ 13% ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ രേഖപ്പെടുത്തിയതിന് പിന്നിലും റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ലോകത്ത് എല്ലായിടത്തും പെട്രോൾ ഡീസൽ വില കുതിക്കുമ്പോഴും ഇന്ത്യൻ വിപണിയിൽ വിലകൾ മാസങ്ങളായി നിശ്ചലമായതിനും പിന്നിൽ റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ സമ്പന്നതയുണ്ട്. റഷ്യയിൽ നിന്ന് വൻ വിലക്കുറവിൽ ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ വഴി ഇന്ത്യക്ക് സാമ്പത്തിക ലാഭത്തിന് പുറമെ വിദേശ നാണ്യ ശേഖരത്തിനും വൻ മുതൽക്കൂട്ടാകുന്നുണ്ട്. ഉപരോധം മൂലം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ റൂബിളോ ഇന്ത്യൻ രൂപയോ ദിനാറോ ഉപയോഗിക്കുന്നതിനാൽ ഇറക്കുമതി ചിലവിനുള്ള ഡോളർ ആവശ്യം ഇന്ത്യക്ക് കുറയ്ക്കാനും കഴിഞ്ഞു. റഷ്യയിൽ നിന്ന് വൻ ഡിസ്കൗണ്ടോടെ ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യൻ കമ്പനികൾക്കും വൻ സാമ്പത്തിക നേട്ടമാകുന്നുണ്ട്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെ റിഫൈനറികളിലൂടെ സംസ്കരിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് ഇന്ത്യ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു. ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികളും റിലയൻസ്, വേദാന്ത തുടങ്ങിയവയും ഇത്തരത്തിൽ സംസ്കരിച്ച ക്രൂഡ് ഓയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും അടക്കം കയറ്റിയേച്ച് വൻ ലാഭം കൊയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ ലാഭം കയറ്റുമതിയിലായതോടെ ചില പൊതുമേഖലാ പമ്പുകളിലടക്കം ഇന്ധനക്ഷാമവും സ്വകാര്യ പമ്പുകളിൽ പെട്രോളിനും ഡീസലിനും വില കൂടി നിൽക്കുന്നതിനും രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ഇങ്ങനെ കയറ്റി അയക്കുന്ന സംസ്കരിച്ച എണ്ണയ്ക്ക് ഇന്ത്യൻ സർക്കാർ 5% തീരുവ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് എണ്ണ കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അത് പിൻവലിച്ചു. ഇതാണ് ഇന്ത്യ റഷ്യ സൗഹൃദം. ഇനി ചൈനയിലേക്ക് വന്നാൽ, സത്യം പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണമെങ്കിൽ ചൈന യൂറോപ്പ് ധാരണയിലേക്ക് നമ്മൾ പോകണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ചൈന റഷ്യയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ്. ഇന്ത്യയുടെ റഷ്യ അനുകൂല നിലപാട് മറ്റാരെയും പിണക്കാത്ത തരത്തിലുള്ളതാണെങ്കിൽ ചൈനയുടേത് വളരെ പരസ്യമായ നിലപാടുകളാണ്. രാഷ്ട്രീയപരമായി തന്നെ റഷ്യയെ പിന്തുണയ്ക്കുന്നൊരു രാജ്യമാണ് ചൈന. ഇതേ ചൈനയിൽ നിന്ന് തന്നെ റഷ്യൻ ഇന്ധനങ്ങൾ ഇന്ന് വാങ്ങിക്കൂട്ടുകയാണ് യൂറോപ്പ്. ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ യൂറോപ്പിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് ഇറക്കുമതിക്കാരായ ചൈനയിൽ നിന്നും ഗ്യാസ് കയറ്റുമതി നടക്കുന്നുണ്ട്. ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടുന്ന റഷ്യൻ ഗ്യാസ് വൻ വിലയ്ക്ക് യൂറോപ്യൻ യൂണിയനെ മറിച്ചുവിറ്റ് ചൈന ലാഭം കൊയ്യുകയാണ്. റഷ്യയുടെ യുദ്ധക്കലവറ കാലിയാക്കാനിറങ്ങി സ്വന്തം കീശ കാലിയാകുന്നതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ യൂറോപ്പ്. കോവിഡ് തരംഗത്തെ തുടർന്ന് രാജ്യത്തെ ഫാക്ടറികളും സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നതിനാൽ ഉപയോഗിക്കാതെ ബാക്കി വന്നു എന്ന പേരിലാണ് ചൈന യൂറോപ്പിലേക്ക് ഇന്ന് ഗ്യാസ് കയറ്റുമതി ചെയ്യുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്.
യൂറോപ്പിലേക്കുള്ള ഗ്യാസ് വാൽവുകൾ അടച്ച റഷ്യ ചൈനയിലേക്ക് പരമാവധി പ്രകൃതി വാതകം കയറ്റിവിടുകയാണ്. 2019 പൂർത്തിയായ പവർ ഓഫ് സൈബീരിയ 1 എന്ന പൈപ്പ് ലൈനിലൂടെ റഷ്യ പ്രതിവർഷം 16.5 ബില്യൺ ക്യൂബിക് മീറ്റർ ഗ്യാസ് ആണ് ചൈനയ്ക്ക് വിൽക്കാൻ തുടങ്ങിയത്. ഈ വർഷം 30% കൂടുതൽ ഗ്യാസ് പമ്പ് ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. യുക്രൈൻ യുദ്ധത്തിന് തൊട്ട് മുൻപ് ശീതകാല ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന് ചൈനയിലേക്കെത്തിയ വ്ളാഡിമിർ പുതിൻ 10 BCM ഗ്യാസ് കൂടി ചൈനയ്ക്ക് നൽകാൻ താല്പര്യം അറിയിച്ചിരുന്നു. ഈ ഓഫർ ചൈന രണ്ട് കൈ നീട്ടി അന്ന് തന്നെ സ്വീകരിച്ചതാണ്. കൂടാതെ 2025 ആകുമ്പോഴേക്കും ഗ്യാസ് കയറ്റുമതി 38 BCM ആക്കി ഉയർത്താനും തീരുമാനിച്ചു. ചൈനയ്ക്കും ജപ്പാനും അടക്കം നിക്ഷേപമുള്ള റഷ്യൻ തീരത്തെ ഷക്ലൈൻ ഗ്യാസ് ഫീൽഡിൽ നിന്നും സൈബീരിയയിൽ നിന്നും കൂടുതൽ പൈപ്പ് ലൈനുകൾ ചൈനയിലേക്ക് സ്ഥാപിക്കാൻ ഇരു നേതാക്കളും തത്വത്തിൽ തീരുമാനിച്ചു. ഈ പൈപ്പ് ലൈനുകൾ പൂർത്തിയായാൽ അവിടെ നിന്ന് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പൈപ്പ് ലൈൻ നീട്ടാനും കഴിയും. ഇതോടെ യൂറോപ്പിന് ലഭിക്കേണ്ട ഗ്യാസ് ചൈനയിലേക്ക് തിരിച്ചുവിടാൻ റഷ്യയ്ക്ക് വളരെ എളുപ്പം സാധിക്കും. പൈപ്പ് ലൈനുകൾ പൂർത്തിയായാൽ ചൈനയുടെ വികസനത്തിൽ അത് വലിയ കുതിച്ചുചാട്ടം സൃഷ്ടിച്ചേക്കാം. കൂടാതെ 2050 കാർബൺ രഹിത സമ്പദ് വ്യവസ്ഥയാകാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് റഷ്യൻ ഗ്യാസ് കരുത്തു പകരുകയും ചെയ്യും. എന്തു തന്നെ ആയാലും കോവിഡ് പ്രതിസന്ധിക്കു ശേഷം ഉയർന്നു തുടങ്ങിയ ഇന്ധനവില റഷ്യയുടെ ഇന്ധന യുദ്ധത്തോടെ പുതിയ ഉയരങ്ങൾ തൊടുമെന്ന കാര്യം ഉറപ്പാണ്. റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഏതൊരു നിയന്ത്രണവും ആഗോള ഊർജ്ജ വിപണിയെ കൂടുതൽ തളർത്തും. ഇത് ലോകമെങ്ങും വൻ സാമ്പത്തിക രാഷ്ട്രീയ ആഘാതങ്ങൾ ഏൽപ്പിച്ചേക്കാം. ഊർജ്ജ ദാരിദ്ര്യത്തിൽ വലയുന്ന യൂറോപ്പിലെ രാജ്യങ്ങൾ സാമ്പത്തികമായും വ്യാവസായികമായും തകർന്നു വീണേക്കാം. ഒട്ടേറെ കമ്പനികളുടെ പ്രവർത്തനം താളം തെറ്റുന്നത് ലക്ഷക്കണക്കിന് പേരുടെ വരുമാനത്തെയും തൊഴിലിനെയും ബാധിക്കാം. ലോക്ക്ഡൗണുകൾക്ക് പിന്നാലെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നക്ഷാമവും വിതരണ ശൃംഖലകളിലെ താളപ്പിഴവുകളും ഇനിയുള്ള നാളുകൾ കൂടുതൽ ശക്തമായേക്കാം. ശ്രീലങ്കയ്ക്കും ഇറ്റലിക്കും പിന്നാലെ ഒട്ടേറെ രാജ്യങ്ങളിൽ ഭരണമാറ്റങ്ങൾക്കും കലാപങ്ങൾക്കുമുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഊർജ്ജ യുദ്ധത്തിനും വഴിവെച്ചേക്കാം. അതിലുപരി അമേരിക്കൻ ചേരിയുമായുള്ള ഊർജ്ജ യുദ്ധത്തിൽ റഷ്യ വിജയിച്ചാൽ അത് ലോകത്തെ ശാക്തിക സമവാക്യങ്ങൾ എന്നേക്കുമായി മാറ്റി എഴുതപ്പെടും എന്ന കാര്യവും ഉറപ്പാണ്.